പാർട്ടി പ്രവർത്തകർ പലതരത്തിലുണ്ട്. ഒന്ന് ഈ ലോക്കൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിക്കുക, ചുവരെഴുതുക, വീട് കയറി ഇറങ്ങൽ, പിരിവ്, ചിലരുടെ ഗുണ്ടായിസം, ഇങ്ങനെ വട്ടം ചുറ്റി നടക്കും. പിന്നെ ജില്ലാതല പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക, ജാഥകൾ സംഘടിപ്പിക്കുക, ഇങ്ങനെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് പരമാവധി MLA വരെ ആകാം. അതിനും മേലെയാണ് സംസ്ഥാനതല പിടിപാട്. ഉദ്യോഗങ്ങൾ സംഘടിപ്പിക്കുക, മന്ത്രിമാർക്കും വലിപ്പം കൂടിയ നേതാക്കന്മാർക്കും വേണ്ട കാര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക. അതിലും മേലെയാണ് കൃഷ്ണപിള്ളേ കേന്ദ്രതലം. അത് കളി വേറെ. ഇതിലൊന്നിലും പെടാത്തൊരു വിഭാഗമുണ്ട്, സംസ്ഥാന ജില്ലാ കേന്ദ്ര നേതൃത്വങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാണ്. ഉപജാപ സംഘം എന്ന് പത്രക്കാർ പറയും. അവർക്ക് പാർട്ടി ടിക്കറ്റ് ഒന്നുമില്ല. അതിലാണ് അളിയൻ എന്നെ പെടുത്തിയിരിക്കുന്നത്. ജഗ 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 അണ്ണം പേഴ്സണൽ അസിസ്റ്റന്റോ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലാണോ? ഛേ, ഇല അറിയാതെ വായിലിടരുതേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് CMനോട് പറയും. പറഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ അളിയൻ മാറൂ. അപ്പ ഫോൺ എടുത്ത് ഒറ്റ കറക്കാൻ. ഇന്നാളൊരു പോലീസ് സൂപ്രണ്ട് ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ കാൽക്കൽ ഒറ്റ വീഴ്ച. അതൊക്കെ പുറത്ത് പറയാതെ, സൂപ്രണ്ടിന്റെ മോശമല്ലേ. അപ്പ ഞാൻ അളിയനെ വിളിച്ചു. അളിയാ, അളിയന്റെ പോക്കത്ര ശരിയല്ല. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പുള്ളി വല്ലാതെ ഫീൽ ചെയ്തു. ഛേ, കണ്ണങ്ങ് നിറഞ്ഞു. എനിക്കും വല്ലാതെ ഫീൽ ചെയ്തു. ഞാൻ ഫോൺ അങ്ങ് താഴെ വെച്ചു. സൂപ്രണ്ടിന്റെ കാര്യം ക്ലീൻ. അയാളുടെ ജോലി പോയി. മന്ത്രി അളിയന് സ്വന്തം യൂണിയൻ നടത്തുന്ന സമരം പോലും നിർത്താൻ പറ്റുന്നില്ല. പിന്നെ അല്ലേ, അതിന് ചില നയപരമായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് മൂപ്പീന്നേ. ഒറ്റയടിക്ക് സമരം നിർത്താൽ അളിയന്റെ യൂണിയൻ പ്രവർത്തകരുടെ സമരാവേശം കെട്ടടങ്ങി പോവില്ലേ? എന്റെ അളിയൻ ഹൃദയം തുറന്നൊരു വാക്ക് ധനപാല മൊലാളിയോട് പറഞ്ഞാൽ സമരം അപ്പൊ അവിടെ നിൽക്കും. പക്ഷെ പറയുകയല്ല, രാഷ്ട്രീയ ഇമേജ്. താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും കോഴി ലോൺ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എന്റെ നിന്ന് വാങ്ങിയ 100 രൂപയും പഴയ പറ്റുപടി 78 രൂപയും തരാതെ തന്നെ ഞാൻ വിടില്ല. മതപരമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ രാജ്യത്തിലുള്ളത്. കേന്ദ്ര സംസ്ഥാന ജില്ലാതലങ്ങളിൽ നിരവധി അനുയായികളുള്ള എന്നെ പോലൊരു നയതന്ത്രജ്ഞനെ കേവലം പിച്ച കാശിന്റെ പേരിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ കേരളം ഒട്ടാകെ ഇളകും. ഇളകും, തന്റെ വയറ് അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്, ഞാൻ കാശ് തരാം. മുഖ്യമന്ത്രി വരുമ്പോ ഒത്തിരി ആളുകളുടെ അകമ്പടിയും പോലീസ് എസ്കോർട്ടും വലിയ ബഹളവും ഒക്കെ പ്രതീക്ഷിച്ചു. എന്ത് ബഹളം, ഞാനും നിങ്ങളെ പോലെ ആളല്ലേ. നിങ്ങളല്ലേ എന്നെ മുഖ്യമന്ത്രി ആക്കിയത്. പിന്നെ ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുമ്പോ അതിന്റെ ഇല മര്യാദകളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഞാനെന്നല്ല, ആരും. ഞങ്ങളുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ സ്വാതന്ത്ര്യമായിട്ട് ഞങ്ങൾക്ക് എന്തും പറയായിരുന്നു. പക്ഷേ ഇപ്പോ നിങ്ങൾ എന്തൊക്കെയോ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നു. പല തിരക്കുകൾ കാരണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. അത് സത്യമാ, അത് മനഃപൂർവ്വമല്ല. ക്ഷമിക്കണം. ഒരു മുഖ്യമന്ത്രിയുടെ തിരക്കും സമയമില്ലായ്മയും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാലും സാർ എത്രയോ കാര്യങ്ങൾ ശരിയാക്കുന്നു. ഞങ്ങളെ എന്തേ നിർത്തി കളഞ്ഞത്? പറയാനുള്ളത് മുഴുവൻ പറയാം. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങ് ധനമാലൻ മുതലാളിയെ അറസ്റ്റ് ചെയ്തോടുകൂടി ഞങ്ങളുടെ പാവപ്പെട്ട സീസൺ മാസ്റ്റർ ഉണ്ടാക്കിയ ഒത്തീർപ്പുകളൊക്കെ തകർന്നു. കരിനിയമങ്ങൾ നിയമപാലകരും ആവശ്യം പോലെ കയ്യിലുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നിയമം ഉപയോഗിച്ച് ഞങ്ങളെ വല്ല ജയിലിലേക്ക് വയ്ക്കണം സാർ. പട്ടിണി കൊണ്ടുള്ള കൊച്ചുങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ സാറേ. ഞാൻ ചെയ്ത സത്യപ്രതിജ്ഞയെ സാക്ഷിയാക്കി പറയുന്നു, പ്രസ്ഥാനത്തിന്റെ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സെറ്റപ്പിൽ സമൂലമായൊരു മാറ്റം വരുത്തുക സാധ്യമല്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരിൽ സൽഭരണത്തിന്റെ ഗുണം എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ യുദ്ധത്തിൽ എനിക്ക് ശക്തി പകരേണ്ടവരാണ് നിങ്ങൾ. ആ നിങ്ങൾ തന്നെ എനിക്കെതിരായി സംസാരിച്ചു തുടങ്ങിയാൽ
ശ്രീധരനെ ഞാൻ അന്വേഷിച്ചായി പറയണം. ഞാൻ ഇനിയും വരും. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, അത് കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ ഒന്നെനിക്ക് മനസ്സിലായി, രാഷ്ട്രീയക്കാരന്റെ സത്യസന്ധത അളക്കാനുള്ള ടെസ്റ്റ് പേപ്പറാണ് മന്ത്രിസ്ഥാനം എന്ന്. ഞാനാണ് അച്യുതൻ. മോനെ, ഇത് നമ്മുടെ അച്യുതൻ അല്ലയോ? അങ്ങനെ വിളിക്കാമോ? ഈ രാജ്യത്തെ മുഖ്യമന്ത്രി അല്ലയോ? കണ്ണു കാണാൻ മേല, ഇപ്പൊ പണ്ടത്തെ പോലെ. ശബ്ദം കേട്ടപ്പോ തിരിച്ചറിഞ്ഞു. ഇപ്പൊ എന്ത് കണ്ടാലും ഒരു മൂടല. ആശുപത്രി കൊണ്ടുപോയി കാണിച്ചില്ലേ? ശ്രീധരൻ പറഞ്ഞ് കണ്ണാശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്താമെന്ന്. അയ്യോ, മോൻ ഇങ്ങോട്ടിരുന്നാണ്ട്. വേണ്ടായേ, ഞാൻ ഇവിടെ ഇരുന്നോളാവേ. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എനിക്ക് എന്തിനാ ഓപ്പറേഷൻ? അല്ലെങ്കിൽ തന്നെ അവനെവിടാ നേരം? അയ്യോ, എന്റെ കുഞ്ഞിന് കുടിക്കാനൊന്നും തരാനില്ലല്ലോ. അവിടെ ഇരുന്നാട്ടെ, ഒന്നും വേണ്ട. മോനെ, പണ്ടത്തെക്കാളും കഷ്ടമായി ഇപ്പോഴത്തെ സ്ഥിതി. പണ്ടാണെങ്കിൽ കഞ്ഞിവെള്ളമെങ്കിലും തരാൻ കാണുമായിരുന്നു. ഇപ്പം അതുമില്ല. പക്ഷെ ദോഷം പറയരുതല്ലോ, റേഷൻ കടയിലും മാവേലി സ്റ്റോറിലും ഒക്കെ അരി കിട്ടാനുണ്ട്. കാശ് വേണ്ടേ മക്കളെ? അവൻ എവിടുന്ന് കിട്ടാനാ? സമരത്തിന്റെ പുറകെ നടക്കുന്ന അവൻ എവിടുന്നാ കാശ്? ആ, കുഞ്ഞിന്റെ കൂടെ വന്ന സാറുമാർക്ക് ധൃതിയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ചെന്നാട്ട്. ഇതിലെങ്ങാനും പോകുമ്പം ചുമ്മാ ആ വേലിക്ക് നിന്ന് അമ്മേന്നൊന്ന് വിളിക്കണം. അത് കേൾക്കാനൊരു സുഖമാ. പ്രശ്നങ്ങളൊക്കെ തീരുവന്നേ, നമ്മുടെ തൊഴിലാളികൾ തിരിച്ച് ജോലി കയറും, അത് ഉറപ്പാ. ഞാനല്ലേ പറയുന്നേ. പിന്നെ ഇതിനെല്ലാത്തിനും കുറച്ചുകൂടെ സമയം വേണ്ടി വരും. ഞാൻ പോട്ടേനെ, ഇനിയും വരാം. വന്ന് ഈ വാതക്കൽ നിന്നുകൊണ്ട് അമ്മൂന്ന് വിളിക്കും. മക്കളെ, എന്റെ മോൻ വളർന്ന് വളർന്ന് അങ്ങ് ഡൽഹിയിലെ മന്ത്രിയാകണം. ആകും, എനിക്കറിയാം.